നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ആദ്യ രണ്ട് കളികൾ വിജയിച്ചെങ്കിലും പിന്നീട് തുടരെ നാല് കളികൾ തോറ്റ് തകർന്ന് തരിപ്പണമായി പുറത്തു പോകലിൻ്റെ വക്കിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ടീമിന് മറ്റൊരു മുട്ടൻ പണി കൂടി ലഭിച്ചിരിക്കുന്നു. അവർക്ക് താരങ്ങൾക്ക് 20% മാച്ച് ഫീസ് ഫൈൻ ഇട്ടിരിക്കുകയാണ്. അവർക്കെതിരെ സാങ്ഷൻ വന്നിരിക്കുന്നു. ബാബർ അസം അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. സ്ലോ ഓവർ റേറ്റിനാണ് ഇങ്ങനെ ഒരു ശിക്ഷ വന്നിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം വളരെ ത്രില്ലർ പോരാട്ടമായിരുന്നു. ആ കളിയിൽ പാകിസ്ഥാൻ ഒരു വിക്കറ്റിന് പരാജയപ്പെട്ടു. ആ കളിയിലാണിപ്പോൾ സ്ലോ ഓവർ റേറ്റിന് 20% മാച്ച് ഫീയുടെ ഒരു 20% അവർക്ക് സാങ്ഷനായിട്ട് വന്നിരിക്കുന്നത്, ഫൈനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ടീമിന് സ്ലോ ഓവർ റേറ്റിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അവർക്ക് ഫൈനിട്ടിരിക്കുന്നു. 4 ഓവേഴ്സാണ് ഷോർട്ടായിരിക്കുന്നത്. ഇൻ ടൈം 4 ഓവർ അവർ ഷോർട്ടായി. അതായത് സമയം വെച്ച് നോക്കുമ്പോൾ 4 ഓവർ അവർ പുറകിലായിരുന്നു. ഓരോ ഓവറിനും 5% അതായത് സമയത്ത് കളി പൂർത്തിയാക്കിയില്ലെങ്കിൽ, ഇൻ ടൈമിലായില്ലെങ്കിൽ, 1 ഓവർ വൈകിയാൽ 5% മാച്ച് ഫീയുടെ 5% ഫൈനായിട്ട് വരിക. അങ്ങനെ 4 ഓവർ വൈകിയതിനാണ് ഇപ്പോൾ 20% മാച്ച് ഫീയുടെ 20% അവർക്ക് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ICCയുടെ കോഡ് ഓഫ് കണ്ടക്റ്റിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്ലെയേഴ്സ് വിൽ ബി ഫൈൻഡ് 5% ഓഫ് ദെയർ മാച്ച് ഫീ ഫോർ എവറി ഓവർ ദാറ്റ് ഈസ് ഫെയിൽഡ് ടു ബി ബൗൾഡ് ഇൻ ദി അലോട്ടഡ് ടൈം എന്ന് ആ കോഡ് ഓഫ് കണ്ടക്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് ഓൺഫീൽഡ് അമ്പയേഴ്സായിട്ടുള്ള അലക്സ് വാഫും പോൾ റീഫലും പിന്നെ തേർഡ് അമ്പയറായിട്ടുള്ള റിച്ചാർഡ് ഹില്ലിംഗ് ബർത്തും ഫോർത്ത് അമ്പയറായിട്ടുള്ള റിച്ചാർഡ് കെറ്റിൽബഡവും ഒക്കെ ഈ ഒരു ചാർജ് കൃത്യമായിട്ട് വിശദീകരിച്ച് അനലൈസ് ചെയ്ത് പാകിസ്ഥാനെതിരെ അത് കൊടുത്തിരിക്കുകയാണ്. എന്നാലും പാകിസ്ഥാൻ നായകനായിട്ടുള്ള ബാബർ അസം അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 2-2 കളികൾ അവർ വിജയിച്ചിട്ടുള്ളൂ. ഇനിയുള്ള മത്സരങ്ങളൊക്കെ വിജയിച്ചാൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി ഇട്ട് നോക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ടീമുള്ളത്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.